നമസ്കാരം എല്ലാവർക്കും. ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നു ഉണക്ക നങ്ക് ചതച്ചതാണ്. നമ്മുടെ വീട്ടിലെല്ലാം കഞ്ഞി കുടിക്കാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണക്ക നങ്ക് ചതച്ച് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നങ്ക് ചതച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ നങ്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള പാൻ റെഡിയാണ്. ഇതിലോട്ട് നമുക്ക് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ 3 മീഡിയം സൈസിലുള്ള നങ്കാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നായി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഓയിലിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം സ്ലോയിലായിരിക്കണം ഇപ്പോഴും, അല്ലെ നമ്മുടെ മീൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ നങ്ക് ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നങ്ക് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ നങ്ക് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കാം. നമ്മൾ ചെറിയ പീസുകളായി ഉപയോഗിച്ചാൽ നമ്മുടെ നങ്ക് നമുക്കൊരു ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ജാറിലോട്ട് 15 ചെറിയ ഉള്ളി നടുവേ പൊളന്നെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടുതലിട്ടത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, നങ്ക് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കാം. നമ്മുടെ നങ്ക് നന്നായി ക്രഷായി കിട്ടിയിട്ടുണ്ട്, അരഞ്ഞു പോയിട്ടില്ല. ഈ രീതിയിൽ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് 1/2 മുറി തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ എടുത്തേക്കുന്ന ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. നമുക്കിനി തേങ്ങയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ നങ്കും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായി ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു രൂപത്തിൽ ആയി വരണം, നന്നായി അരഞ്ഞു പോകരുത്. നമ്മുടെ മീൻ ചതച്ച ഒന്ന് നന്നായി ചൂടാക്കി എടുക്കാനുണ്ട്. നമ്മുടെ പാൻ റെഡിയാണ്. ഇനി നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് തേങ്ങയുടെ ജലാംശം മാറി വരുന്നിടം വരെ നന്നായി ചൂടാക്കിയെടുക്കാം. നമ്മുടെ നങ്ക് ചതച്ചത് നന്നായി ചൂടായി തേങ്ങയിലെ ജലാംശം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അവസരത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് വേണമെങ്കിൽ മാത്രം, ഓൾറെഡി നമ്മുടെ ഉണക്കമീന് ഉപ്പുണ്ട്, ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ മീൻ ചതച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാവിൽ കൊതിവറും നങ്ക് ചതച്ച് റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതീവ രുചികരമായ ഒരു വിഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.